ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന ഏത് യാത്രക്കാർക്കും ഇനിയിപ്പോൾ ടെർമിനൽ 2-ൽ നിന്നാണെങ്കിൽ തെർമൽ സ്കാനിംഗ് മാത്രം മതിയാകുമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഓഗസ്റ്റ് 21-ൻ്റെ രാത്രിയും വരുന്നത്. നേരത്തെ ഫ്ലൈ ദുബായുടെ കാര്യത്തിൽ അവർ തന്നെ പറഞ്ഞു റാപ്പിഡ് ടെസ്റ്റും വേണ്ട, PCR വേണ്ട, ആളുകൾ ടിക്കറ്റ് എടുത്ത് ഓടി ടെർമിനൽ 2-ൽ വന്നാൽ മതി, ഫ്ലൈ ദുബായ് കൊണ്ടുപോകും നാട്ടിലെവിടെയും. അങ്ങനൊരു വിഷയം നിൽക്കവേ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോഴും ആ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടില്ല. കേൾക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സും അടുത്ത ദിവസം തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തി ഫ്ലൈ ദുബായ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ പോകുമെന്നാണ്. അതായത് ഒരു പരമാവധി വരുന്നത് ഒരു തെർമൽ പരിശോധന, നമ്മുടെ ചൂട് എത്രയുണ്ടെന്ന് നോക്കും. 37.5-38 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ തൽക്കാലം യാത്ര ചെയ്യേണ്ടതില്ല എന്ന് പറയും. വലിയ പനിയൊന്നുമില്ലെങ്കിൽ കയറിപ്പോകാൻ പറ്റുന്ന സാഹചര്യം വരും. ഇപ്പോഴാണെങ്കിൽ ഫ്രീ ആണെങ്കിലും അൽഅഹലി ക്ലബിനടുത്തുള്ള ഈ ഒരു ടെസ്റ്റ് സെൻറ്ററിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിന്നിട്ടാണ് റാപ്പിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്തു വരുന്നത്. ഒരുപാട് പേർക്ക് അത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. എവിടെയെങ്കിലും കാശ് കൊടുത്തെങ്കിലും എടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയാൽ വലിയ സൗകര്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ ടിക്കറ്റ് നഷ്ടമായി പോകുമല്ലോ ആർക്കെങ്കിലും പോസിറ്റീവ് കണ്ടാൽ എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഭയം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോന്ന് മാറി വരുന്നു. ഏതായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുപക്ഷേ നാളെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ പ്രഖ്യാപനം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, ഫ്ലൈ ദുബായ് പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന കാര്യം അറിയണം. എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് മാത്രമാണല്ലോ ഇപ്പോൾ ഷാർജയിൽ നിന്നും ടെസ്റ്റ് വേണം എന്ന് പറയുന്നത്. PCR ടെസ്റ്റാണ് ഷാർജയിൽ നിന്ന്. അതേസമയം ഷാർജയിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന എയർ അറേബ്യ പറയുന്നു ഞങ്ങൾക്ക് റാപ്പിഡും വേണ്ട, PCR വേണ്ട. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് UAE നിന്ന് ആളുകളെയും കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ടെസ്റ്റൊക്കെ ഓരോരോ എമിറേറ്റിൻ്റെ നിയമം അനുസരിച്ച് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് എയർ അറേബ്യയ്ക്ക് ഇപ്പോൾ നാട്ടിലേക്ക് ഒരു ടെസ്റ്റും വേണ്ട എന്ന് പറയുന്നു. അതേസമയം മറ്റുള്ള വിമാന കമ്പനികൾ, ഇന്ത്യയുടെ കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, വിസ്താര തുടങ്ങിയവയുടെ കാര്യത്തിലാണെങ്കിൽ ഈ വിഷയത്തിൽ നിയമം വേറെ എന്ന രീതിയിലും പോവുകയാണ്. ഇൻഡിഗോയ്ക്കാണെങ്കിലും ദുബായിൽ നിന്നാണെങ്കിലും ഷാർജയിൽ നിന്നാണെങ്കിലും ഈ ടെസ്റ്റ് റിസൾട്ട് വേണം. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കാര്യത്തിൽ, ഇൻഡിഗോയുടെ കാര്യത്തിൽ, സ്പൈസ് ജെറ്റിൻ്റെ കാര്യത്തിൽ ദുബായിൽ നിന്നാണെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ്, ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ PCR എന്ന രൂപത്തിലാണ് ഇപ്പോഴും നിയമം ഇരിക്കുന്നത് എന്ന കാര്യവും ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു. പക്ഷേ നാളെ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരുപക്ഷേ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നതായും ഈ സൂചനാ റിപ്പോർട്ട് പറയുകയാണ്. എല്ലാവർക്കും ഒരുപോലെയാകാനുള്ളൊരു സാധ്യത. ഇതിനിടയിൽ അബുദാബിയിലേക്ക് പുറപ്പെട്ട ഒരുപാട് വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ ആൾക്കാർക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ള അറിയിപ്പ് വിവിധ വിമാന കമ്പനികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പായി തന്നെ വന്നിരിക്കുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ എത്തിഹാദും എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഒക്കെ അബുദാബിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് യാത്രക്കാരെ കൊണ്ടുവരുന്ന വിമാന കമ്പനികൾ ഒരേ അഭിപ്രായമാണ്, ഒരേ രീതിയിലാണ് നിയമം സ്വീകരിച്ചിരിക്കുന്നത്. തൽക്കാലം വിസിറ്റ് വിസക്കാരും ടൂറിസ്റ്റ് വിസക്കാരും അബുദാബി വിമാനത്താവളത്തിൽ വന്നിറങ്ങേണ്ട കാര്യമില്ല, അവിടെ ഇറക്കില്ല. ട്രിച്ചിയിൽ നിന്നൊക്കെ വിമാനത്തിനകത്ത് കയറിയിരുന്ന ആളുകളെ തന്നെ പുറത്തിറക്കിക്കൊണ്ടുവന്നു. ഇനി പോകാൻ പറ്റില്ല, പെട്ടെന്നാണ് അറിയിപ്പ് വന്നത്. തൽക്കാലം റെസിഡൻറ്റ് വിസയുണ്ടോ സ്വദേശിയാണോ, ഈ രണ്ട് കാരണങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അബുദാബിയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വിമാനത്താവളങ്ങളിൽ, ഷാർജയിലും ദുബായിലും, വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ റെസ്ട്രിക്ഷൻസ് ബാധകമാണോ എന്നിതുവരെ പറഞ്ഞിട്ടില്ല. ദുബായ് എപ്പോഴും സഞ്ചാരികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് വിസ ഇതിനകം തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളെ പെട്ടെന്ന് സ്വീകരിക്കില്ല എന്ന സമീപനത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് കഴിഞ്ഞ 5 ദിവസമായി UAE കേസുകളിൽ വന്നിരിക്കുന്ന വർദ്ധനവാണ്. ഈ മഹാമാരി ഒന്ന് വിട്ടൊഴിഞ്ഞു പോകുന്നുവെന്ന് July 9 മുതൽ നമുക്ക് തോന്നി തുടങ്ങി. ഓഗസ്റ്റ് ഏതാണ്ട് 15-ാം തീയതി വരെ നമ്മളങ്ങനെ കൊണ്ടുവന്നു, താഴ്ന്ന് താഴ്ന്ന് ഇറങ്ങി വന്നു. പിന്നീടുള്ള അവസാനത്തെ 5 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു കയറ്റമാണ്. ഇന്നും വന്നിരിക്കുന്ന റിപ്പോർട്ട് 391 കേസുകൾ ഇന്നും UAE റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരാൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു. 143 പേർക്ക് മാത്രമാണ് രോഗശാന്തി ഇന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രോഗബാധയുടെ എണ്ണം കൂടുതലും രോഗമോചനത്തിൻ്റെ എണ്ണം കുറവുമായിരിക്കുന്ന ഭയപ്പെടുത്തുന്ന സാഹചര്യം UAE വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളത് കണക്കാക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും റെസ്ട്രിക്ഷൻസ് ഇനി വളരെ സജീവമാക്കാൻ പോകുന്നതും. ഒരുപക്ഷെ കേട്ടറിവും നൽകിയിരിക്കുന്ന സൂചനയും ശരിയാണെങ്കിൽ വീണ്ടും രാത്രികാല കർഫ്യൂവും നാഷണൽ സ്റ്റെറിലൈസേഷനും തിരിച്ചു വരും എന്നാണ്. നമ്മൾ മാർച്ച് 26-ാം തീയതി ആരംഭിച്ച്
ജൂൺ 24 വരെ കൊണ്ടുവന്ന രണ്ട് മാസം 8 ആഴ്ചകളിലായി നടത്തിയിരിക്കുന്ന ആ ഒരു പ്രത്യേക നാഷണൽ സ്റ്റെറിലൈസേഷൻ പ്രക്രിയ എന്ന കാര്യം വീണ്ടും വരികയാണെങ്കിൽ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയം രാത്രികാലങ്ങളിൽ മറ്റ് നിയന്ത്രണങ്ങൾ രാത്രി മാത്രമല്ല എവിടെയൊക്കെ കൂടി നിൽക്കുമോ ഏതെങ്കിലും ബോർഡർ അടച്ചിട്ടായിരിക്കുമോ സ്റ്റെറിലൈസേഷൻ പ്രക്രിയ നടത്തുക അവിടങ്ങളിലൊക്കെ ഒരു കർഫ്യൂ നിലവിൽ വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് ചീഫ് പ്രോസിക്യൂട്ടറായിട്ടുള്ള സലിം അൽ ജാബി ഈ നാഷണൽ ക്രൈസിസ് ഉണ്ടാവുന്ന കമ്മിറ്റിയുടെ പ്രോസിക്യൂട്ടറാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 5 ദിവസത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ കേസുകൾ കൂടുതലായി വരുന്നു അതുകൊണ്ട് യുഎയുടെ പോളിസി എപ്പോഴും കമ്മിറ്റ് ടു വിൻ എന്നുള്ളതാണ് ആ പ്രതിജ്ഞാബദ്ധത കാത്തുസൂക്ഷിക്കാൻ കർശനമായ പെനാൽറ്റി വയലേഷൻ നടപടിക്രമങ്ങൾ ഇതാ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക അതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നും ആർ കെ പൾസസ് ആൻഡ് സ്പൈസസ് വളരെ പ്രധാനപ്പെട്ട ഫുഡ് ബാസ്കറ്റ് സമ്മാനമായി നൽകുന്നു നിങ്ങളുടെ പേരെഴുതുക ദുബായ് വാർത്ത എന്നെഴുതുക ആർ കെ പൾസസ് എന്നെഴുതി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടൂ കഴിഞ്ഞ ദിവസത്തെ ആർ കെ പൾസസിൻ്റെ വിജയി മിസ്റ്റർ അഹമ്മദ് വി പി സി അതുപോലെ ഗോ ഫുഡിൻ്റെ 500 ദർഹത്തിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി നേടിയിരിക്കുന്നത് മിസ്റ്റർ സുനിൽകുമാർ അഭിനന്ദനങ്ങൾ മിസ്റ്റർ അഹമ്മദ് വി പി സി മിസ്റ്റർ സുനിൽകുമാർ വീണ്ടും പരിപാടികളിലൊക്കെ പല വിധത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കണം നിങ്ങളുടെ പേരെഴുതി അയക്കണം സന്തോഷമാകട്ടെ ഇന്ന് ദാ ആർ കെ വീണ്ടും സമ്മാനം നൽകുന്നു ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് അയച്ചു കൊടുക്കൂ പബ്ലിക് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് ഈ NCR NCMA എന്ന് പറയുന്ന കമ്മിറ്റിയുടെ വക്താവ് ഡോക്ടർ ഒമർ അൽ ഹമാദിയും വ്യക്തമാക്കിയിരിക്കുകയാണ് കേസുകളിങ്ങനെ കൂടുമ്പോൾ കർശന നിലപാടുകളിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറയുന്നത് ഓവർനൈറ്റ് കർഫ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേസുകൾ കൂടുന്നു യുഎയിൽ എന്ന കാര്യം എങ്കിലും യുഎയിലാണ് 1 മില്യൺ ജനസംഖ്യയിൽ എത്ര മരണമെന്ന കണക്കിൽ ഗൾഫിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് ഈ യുഎയിലാണ് എന്ന കാര്യം മറക്കേണ്ട ഇത്ര കണ്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ എന്തായിരിക്കും സാഹചര്യം എന്ന് മനസ്സിലാക്കണം ജർമ്മനി അടക്കം സ്പെയിൻ ഇറ്റലി UK തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഒരിക്കലില്ലാതാക്കി കളഞ്ഞു എന്ന് കരുതിയിരിക്കുന്ന ആ ഒരു രോഗവും മഹാമാരിയും വീണ്ടും തിരികെ വരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ സജീവമായിട്ട് വീണ്ടും വരുന്നു ഇത് തുടങ്ങിവെച്ച് അവസാനിപ്പിച്ച ചൈനയിൽ വീണ്ടും വരുന്നു ഇപ്പോഴും ആളുകൾ ആശുപത്രിയിലാണ് ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ സ്വാഭാവികമായും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇക്കാര്യം ശ്രദ്ധിച്ചേ മതിയാകും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇതിന് വിഘ്നം സൃഷ്ടിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ഓഫീസിലേക്ക് പോകുമ്പോൾ ആ മാസ്ക് ഒന്ന് പിടിച്ചിടൂ മാസ്ക് ഇട്ട് സംസാരിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങളായി സൃഷ്ടിച്ചിട്ടുണ്ടോ ദുബായിൽ ഞങ്ങൾ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട് വാഹനങ്ങളിൽ പോകുന്നവർ മുതൽ കോഫി ഷോപ്പിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ സാധാരണ മലയാളി കടകളിലൊക്കെ ഇരിക്കുന്നവർ വരെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അവസ്ഥ അടുത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊന്നും ഇരിക്കരുതേ എന്ന് പറയുമ്പോൾ പരിഹാസ ചിരിയോടുകൂടി മലയാളികൾ അടക്കമുള്ള വിദേശി സമൂഹം പലപ്പോഴും പെരുമാറുകയും അതൊക്കെ പോയില്ലേ ഇനി അത് വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേകിച്ച് ജൂലൈ 31 പെരുന്നാൾ ദിവസത്തോടുകൂടി ആളുകൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ ന്യൂ നോർമൽ എന്നല്ല പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാണെന്ന് ഇവിടെയും പറയും അത്തരത്തിൽ നമ്മൾ അലംഭാവം ഈ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴിങ്ങനെയൊക്കെ കൂടുതലായിട്ട് കേസുകൾ വരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ സാധാരണക്കാർ എന്ന രൂപത്തിൽ നമുക്കും ഓടി ഒളിക്കാൻ പറ്റില്ല ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാണ് ചിലർ പറയുന്ന കണക്കുകൾ വളരെ ശോചനീയമായ രൂപത്തിൽ നമ്മൾ കണക്കിലെടുക്കണം 777 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുള്ളതിൽ 2,29,00,000 രോഗബാധ വന്നുള്ളൂ അങ്ങനെ വെച്ച് നോക്കിയാൽ 1% പോലും ആയിട്ടില്ലല്ലോ 1% മൂന്നിലൊന്ന് വന്നിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇതൊരു പ്രശ്നമല്ലാത്ത രോഗമല്ലേ അന്ന് സ്പാനിഷ് ഫ്ലൂ വന്നപ്പോൾ 500 മില്യൺ ആളുകളെ ബാധിച്ചില്ലേ 50 മില്യൺ ആളുകൾ ഈ മാരിയിൽപ്പെട്ട് മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ താരതമ്യം ചെയ്തത് പക്ഷേ അന്നത്തെ പോലൊന്നുമല്ല ഒരു പ്രദേശത്തെ മാത്രമല്ല 200 രാജ്യങ്ങളെയും 13 ടെറിട്ടറികളെയും ബാധിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സമ്പദ്ഘടനയും ജീവിത രീതിയെയും ജീവിതശൈലിയെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഈ മഹാമാരി മുന്നോട്ട് പോകുന്നത് എന്ന് ഓർമ്മ വേണം ഇത് കാരണം സ്റ്റക്കായി നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് പരിഹസിക്കാതെയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ഓർപ്പിക്കുകയാണ് UAE ഒന്ന് റിക്കവറിയായി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തസീൽ കൺസൾട്ടൻസിയുടെ CEO ആയിട്ടുള്ള മിസ്റ്റർ അബ്ദുൽ ഹക്ക് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കമ്പനികൾ രൂപീകരിക്കാൻ വേണ്ടി ഫുജേറയിലും അജുമാനിലും ഷാർജയിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ സമീപിച്ച്
ഇൻവെസ്റ്റ്മെന്റ് ആയി മുന്നോട്ട് വന്നവർ കൂടുതൽ പേരും മലയാളി അടക്കമുള്ള 100 പേർ വന്നു എന്നാണ് പറയുന്നത് 100 തവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇതൊരു അഭിമാനകരമായ നേട്ടമായി മിസ്റ്റർ അബ്ദുൽ ഹക്ക് ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് തികച്ചും നല്ല കാര്യം തന്നെയാണ് ഈ സമയത്ത് അദ്ദേഹത്തിന് ദുബായിൽ പ്രസ്ഥാനമില്ല പക്ഷേ ഫുജേറയിലും അജ്മാലിലും ഷാർജയിലുമുള്ള ഈ പുതിയ ബിസിനസ് തുടങ്ങുന്ന സംരംഭങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് അടക്കമുള്ള ഒരുപാട് കമ്പനികൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പോൺസർമാരെ വെച്ചുകൊണ്ട് എളുപ്പത്തിൽ തന്നെ തുടങ്ങാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വന്നു അതിൽ കൂടുതലും മലയാളികളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുകയാണ് ഇപ്പോൾ കമ്പനികൾ തുടങ്ങാൻ പറ്റിയ അവസരമെന്ന് പറയുന്നതിൻ്റെ കാരണമുണ്ട് എല്ലാ ഓഫീസുകൾ എടുക്കുന്നതിനും വാടകയൊക്കെ പകുതിയിലും താഴെയാണ് പലയിടങ്ങളിലും ആരും വാശി പിടിച്ച് അങ്ങോട്ടും കൊടുക്കാതിരുന്നാൽ മതി അത്രയ്ക്ക് ആനുകൂല്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വാടകയുടെ കാര്യം എത്തിയിട്ടുണ്ട് അതുപോലെ കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങളൊക്കെ വളരെ പെട്ടെന്നായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ഇസ്രയേലി സേന വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമായിട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടക്കുകയാണ് യു എ ആകട്ടെ ഇസ്രയേലുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ട് ഫലസ്തീന് സമാധാനമുണ്ടാകുമെന്ന അർത്ഥത്തിൽ മുന്നോട്ട് ഒരു വഴിയിലൂടെ പോകുന്നു ആ സമയത്ത് ഇസ്രയേലി സേനാംഗങ്ങൾ ഇപ്പുറത്ത് കഴിയുന്നവരെല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിച്ച് കൊല്ലുകയാണ് ഒരു 16 വയസ്സുള്ളൊരു പയ്യൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു അതും തീവ്രവാദ പട്ടികയാണ് ഇസ്രായേൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഗ്രാമീണർ വന്ന് പറയുന്നു ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇവർ ഷില്ലാക്രമണം നടത്തിയത് എന്ന് ഇങ്ങനെയൊക്കെ ആയാൽ എന്തു ചെയ്യും അമേരിക്കയും ഇറാഖും തമ്മിൽ പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നു ഇറാഖിലെ എണ്ണപ്പാടങ്ങളിൽ കൂടുതൽ അമേരിക്കൻ കമ്പനികൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരം ഇറാഖിൻ്റെ പുതിയ ഭരണാധികാരി നൽകുകയാണ് അങ്ങനെ പുതിയ പുതിയ ബന്ധം മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് IPL കളിക്കാൻ വേണ്ടി കളിക്കാർ എത്തി തുടങ്ങി കോളി അടക്കമുള്ള ആളുകൾ വന്നു തുടങ്ങി എന്ന അറിയിപ്പ് വരികയാണ് കേരളത്തിൽ 1983 കേസുകളാണ് ഇന്നുണ്ടായിരിക്കുന്നത് 12 മരണവും ഇന്ത്യയിലാകട്ടെ 2,69,69,000 കഴിഞ്ഞു പോയിരിക്കുന്നു കഴിഞ്ഞ 2-3 ദിവസത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ 69,000 എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത് ആഗോളാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതാണ്ടൊരു 800,000 മരണസംഖ്യ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു 799,000 കടന്നു പോകുന്ന ആ പേടിപ്പെടുത്തുന്ന നമ്പറിൽ കൂടി വരരുതേ എന്ന പ്രാർത്ഥന മാത്രം ഇന്നലെ 6,182 ആളുകൾ മരിച്ചു ഇന്നിപ്പോൾ 3,000 ചുറ്റിപ്പറ്റിയുള്ള മരണസംഖ്യയും വന്നിരിക്കുകയാണ് സൗദിയിൽ നിന്ന് 32 മരണം UAE ഒരാൾ മരിച്ചു കുവൈറ്റിൽ 2 പേർ മരിച്ചു മറ്റുള്ള പല റിപ്പോർട്ടുകളും ഖത്തറിൽ മരണസംഖ്യയില്ല ഒമാൻ്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ബഹ്റിൻ്റെ രാത്രി വൈകിയേ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ മരണസംഖ്യ വളരെ കുറവായിരിക്കുമെന്ന് ഇന്നലത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയാണ് RK പ്രശസ്തിൻ്റെ സമ്മാനം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പേരോടുകൂടി ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലിടൂ ദുബായ് വാർത്തയെന്നും RK പൾസസ് ആൻഡ് സ്പൈസസ് എന്നും എഴുതിയിട്ട് വിശാലമായി 10 ദിവസം കഴിക്കാനുള്ള ഫുഡ് ബാസ്ക്കറ്റ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടും എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് August 21 ഈ ഒരു നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി നമസ്കാരം